ഈ ആഴ്ചത്തെ സബ്ജക്ട് ഇതാണെന്ന് ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ പല പെൺസുഹൃത്തുക്കളോടും ചോദിച്ചു, നിങ്ങൾ ടി വി കാണാൻ വിട്ടിട്ട് ഭർത്താവ് സ്ഥിരമായി അടുക്കളയിൽ കയറുന്നതിനെ കുറിച്ച് ഒരു പെൺ സുഹൃത്ത് പോലും അതിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ പെണ്ണുങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ ആണുങ്ങൾ അടുക്കളയിൽ കയറാത്തത്? സമ്മതമാണ് അടുക്കളയിൽ കയറണത്, പക്ഷേ അത് ശീലമായി പോകും. ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും എന്റെ അമ്മ എന്റെ അടുത്ത് സ്നേഹത്തോടെ വിളമ്പി തരുന്ന ഭക്ഷണം, അതിനി അത് കഞ്ഞിയും പയറും ആയാലും നമുക്കതൊരു വലിയൊരു ഇതായിട്ട് ഭക്ഷണമായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അതേസമയം ആരും ചോദിച്ചാലും അച്ഛനാണോ വിളമ്പുന്നത്, അച്ഛൻ വിളമ്പി തരുമ്പോ ഇത്രയും വരും, അച്ഛൻ വിളമ്പി തരുമ്പോ നമുക്ക് ഇത്രയും സ്നേഹം ഉണ്ടാവുമോ? നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാനും ആ ഏതൊരു വ്യക്തിയെയും നമ്മളിലേക്ക് കൊണ്ടുവരാൻ നിൽക്കട്ടെ. കാരണം നമ്മളും എല്ലാം ഇപ്പോഴും ഈ പ്രായത്തിലായാൽ തന്നെയും അമ്മയുടെ ഒരു ഉരുള, അമ്മയുടെ കൈ കൊണ്ട് ഇങ്ങനെ വരവി ഞവിടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു രുചിയും ഇതൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴും കണ്ടു എന്റെ മൂത്ത മക്കൾക്കൊക്കെ അവര് വേണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല, ഊരുട്ടി വായിലോട്ട്, അതൊരു മാതൃസ്നേഹം കിടക്കുന്നതിനാണ്. സ്ത്രീക്കുള്ളൊരു പവറാണ്, സ്ത്രീയുടെ ഒരു ഏറ്റവും വലിയ ഒരു ഇതാണ്. ഹസ്ബൻഡ് ഇപ്പൊ കേറിയാലും രണ്ട് ദിവസം കേറുമായിരിക്കും. റെഗുലർ ആയിട്ട് ചെയ്യണമെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പല കുടുംബത്തിലും ലേഡീസ് ജോലിക്ക് പോകുമ്പോ എനിക്ക് പരിചയമുള്ള പലരും ഉണ്ട്. രാവിലെ അവര് ഭക്ഷണം, മക്കളെ ഭക്ഷണം കൊടുത്ത് സ്കൂളിൽ വിടുന്ന അവര് തന്നെയാണ്. ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പനായാലും അമ്മയായാലും അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും അതാ ഈ വാത്സല്യം കൊച്ചിന് ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ശരി, ഞാൻ പറഞ്ഞു ജനിക്കണമെങ്കിൽ സിംഹമായിട്ട് ജനിക്കണം, അതായത് പെൺ സിംഹം പോയി വേട്ടയാടി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മാന്യയെ കൊണ്ടുവന്ന് കാടിച്ച് കയറി അല്ലേ സിംഹമായിട്ട് ജനിക്കുക. കേരളത്തിന് വെളിയിലുള്ള ഫാമിലിക്കാരെല്ലാവരും പൊതുവെ എല്ലാവരും ജോലിക്കാരാണ്. ഇതുപോലുള്ള നാലുകെട്ടം നടുമുറ്റുള്ള വീടുകളല്ല. അപ്പോൾ ഭാര്യയും ഭർത്താവും ജോലി ഇതാണ് കുടുംബം പോറ്റുന്നത്. അങ്ങനെയുള്ളടത്ത് മക്കളെ സ്കൂളിൽ വിടാനും കുടുംബജീവിതം നടത്താൻ വേണ്ടി ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നിടത്ത് ഭർത്താവ് അടുക്കളയിൽ ഭാര്യയെ സഹായിച്ചേ പറ്റൂ. അങ്ങനെയുള്ള വീടുകളിൽ പോലും പെണ്ണ് തന്നെ അടുക്കളയിൽ കയറി ജോലി അടുക്കളയിൽ കയറി ജോലിയാണല്ല, പിള്ളേരുടെ കാര്യങ്ങൾ നടത്താനും കുടുംബത്തിന്റെ കാര്യം നടത്താനും പുരുഷനും കൂടെ സഹായിച്ചെങ്കിലേ കേൾക്കാൻ രണ്ടുപേരും ജോലിക്ക് പോകേണ്ടതാണ്. ഞാൻ ചിലപ്പോ ഞാൻ ചിലപ്പോൾ കാണാറുണ്ട് ട്രെയിനിലൊക്കെ വരുമ്പോൾ രാത്രി വേണാടിലെ ട്രെയിൻ വരുമ്പോൾ ഇവിടെ രാവിലെ 10:30 ആകും, രാവിലെ 5 മണിക്കും. അപ്പൊ ട്രിവാൻഡ്രത്തുനിന്ന് എറണാകുളത്തു നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അവർ ട്രെയിനിൽ കയറി ആദ്യം ചെയ്യുന്ന തന്നെ ബാഗിൽ നിന്ന് മലക്കറി എടുത്തിട്ട് ട്രെയിനിൽ വെച്ച് അവിയലുള്ളത് തോരനുള്ള വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി തിരിച്ച് അവർ വീട്ടിൽ വന്ന് രാത്രിയത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് രാവിലെ അവർക്ക് നാളത്തെ ഓഫീസ് കൊണ്ടുവന്ന്. അപ്പം ഈ ഹസ്ബൻഡിന് വീട്ടിൽ ഇരുന്നൊന്നും മലക്കറിയ കാര്യങ്ങളൊക്കെ കട്ടി ഞാൻ എല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോലും ഒന്ന് സഹായിച്ചൂടെ. കേരളത്തിന്റെ ഒരു സംസ്കാരം ഉണ്ട് മാഡം പറഞ്ഞതുപോലെ. ചോദിച്ചോട്ടെ ഒരു സെക്കൻഡ്, അങ്ങോട്ട് വരാം. അതായത് നന്നായിട്ട് പാചകം ചെയ്യുന്നത് അച്ഛനാണ് എന്ന് കുട്ടികൾ പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും. ഭയങ്കര വിഷമക്കാരാണ് പാചകം ചെയ്യുന്നത്. ബേസിലേട്ടൻ മുമ്പേ പറഞ്ഞു, പിന്നെ പണ്ടുള്ള അമ്മമാര് മക്കള് അടുക്കളയിൽ കയറുന്നതിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുന്നു പറഞ്ഞു. ഇപ്പോഴുള്ള അമ്മമാരും പറയുന്നുണ്ട് എന്റെ മോള് എല്ലാം പഠിച്ചു എല്ലാം കഴിഞ്ഞു, പക്ഷെ അവർക്ക് അടുക്കളയിൽ കയറി ഒരു ജോലി അറിയില്ല. അതിന്റെ അർത്ഥം എന്താ? അത് ഏത് രീതിയിലോട്ടാ മുന്നോട്ട് പോകുന്നത്? ഈ ഇപ്പോഴത്തെ പെൺകുട്ടികളെ ഏത് രീതിയിലാണ്? വേറൊരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ അടുക്കള കയറി പരിചയമില്ലാത്ത ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഉണ്ടെന്ന് വെച്ചോ, അടുക്കളയിലെ ഇപ്പൊ ഒരു ആണ് കയറില്ലെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് അയാൾ അകത്ത് അടുക്കളയിൽ കയറ്റുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇയാൾ അടുക്കള കയറാനുള്ള പണി അവക്ക് സ്നേഹത്തോട് ചെയ്തുകൂടെ? അതല്ല, വേറൊരു കാര്യം ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് എന്താ, നമ്മളിപ്പം ഹോട്ടൽ മാനേജ് പല കോഴ്സുകൾ പോകുന്നുണ്ട്, ഇപ്പൊ ഐ ടി ഉണ്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ പോകുന്നുണ്ട്. എന്താ ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുന്ന 99% പുരുഷന്മാരാണ്, ആൺകുട്ടികളാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പാചകം പഠിച്ചു കഴിഞ്ഞാലോ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് അത് ഉപജീവന മാർഗം എടുക്കാൻ പറ്റത്തില്ലേ? സ്ത്രീകളെ തെങ്ങിക്കയറാൻ നോക്കുന്ന സ്ത്രീകൾ ഇൻഡസ്ട്രിയൽ ലൈഫ് പറയുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ ഇത് ഹോട്ടൽ മാനേജ്മെന്റ് പോകുന്നുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് വരെ വർക്ക് ചെയ്യേണ്ടി വരും. ഒന്നും വേണ്ട, പകലും എന്താ നമുക്കൊരു റെസ്റ്റോറന്റ് ശരിയാണ്, പകലും ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ എന്താ ലേഡി ഷെഫുമാരുണ്ട്, പക്ഷേ നൈറ്റ് ഷിഫ്റ്റ് ഞാൻ വേറൊരു കാര്യം പറയാം. അത് നമ്മള് ഇന്ത്യ ലോകം മുഴുവൻ പോകുന്നുണ്ട്, എവിടെ ചെന്നാലും ഹോട്ടലുകളിലെ 99% ആൾക്കാർ ഷെഫ് ആണുങ്ങളാണ്, പെണ്ണുങ്ങളല്ല. അതിന്റെ വേറൊരു കാര്യം ഒന്നുകൂടെ പറയുക, ഉദാഹരണം നമ്മുടെ ഇതെടുക്കാം, നമ്മുടെ സിനിമ പ്രൊഡക്ഷൻ എടുക്കാം. ഒരു 150 പേരൊക്കെ ഒരു ദിവസം ഫുഡ് കഴിക്കുന്നില്ല. അങ്ങനെ ഒരു 140 പടം ഒരു വർഷമാണ്. ഞാൻ പല പടങ്ങളിലും സെറ്റിൽ പോകുമ്പോൾ ഇന്ന് വരെ
അവിടെ കുക്ക് ചെയ്യുന്നിടത്ത് ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. പാത്രം കഴുകാൻ പോലും അവിടെ ഇല്ല. നൗഷാദിന്റെ കാര്യം തന്നെ എടുക്കാം. നൗഷാദിന് കേരളത്തിലെ ഏറ്റവും വലിയ കേറ്ററിംഗ് ഉള്ളത്, അതായത് 25,000 പേർക്ക് ലാവിഷായിട്ട് ഫുഡ് കൊടുക്കണമെങ്കിൽ വൃത്തിയായിട്ടും ഒരുപാട് ഐറ്റത്തോടെയും മനോഹരമായിട്ട് ഫുഡ് കൊടുക്കുന്നതാണ്. അവിടെ എത്ര സ്ത്രീകളുണ്ട് നിങ്ങളുടെ കിച്ചണിൽ? ഒരാൾ പോലും ഇല്ല. ഒരാൾ പോലും ഇല്ല. അതെന്താണ് അത് ഞെട്ടിപ്പിക്കുന്നത്? അതിന്റെ കാര്യം പെണ്ണുങ്ങളാണ്. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അടുക്കള പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ പാചകം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു തൊഴിലായിട്ട്, ഒരു തൊഴിൽ മേഖലയായിരുന്നു. ഷെഫ് എന്ന് പറയുന്നത് വെളിയിൽ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വാല്യുവാണ് ഷെഫ് എന്ന് പറയുന്നതും. ഇപ്പം ഒരു ഫാമർ എന്ന് പറയുന്നത് അവിടെ അതിന് വാല്യുവാണ്. ഇവിടെ നമ്മുടെ കൃഷിക്കാരനെന്ന് പറയുന്നത് പണിയില്ലാത്തവൻ, എന്താണ് ജോലി എന്ന് വെച്ചാൽ കൃഷി എന്ന് പറയും, പണിയില്ലാത്തവൻ അർത്ഥം പോലെ. പക്ഷെ വെളിയിൽ ഫാമർ എന്ന് പറയുന്നത് വലിയ വാല്യുവാണ്. കേറ്ററിംഗിന് പഠിക്കുന്ന കുട്ടിയാണ് തോന്നുന്നു, യൂണിഫോമിന്റെ ആണോ? അപ്പൊ എങ്ങനെയാണ് പാചകം? അല്ല, എനിക്ക് പാചകം ഒന്നും വയ്ക്കാൻ അറിയത്തില്ല. എന്റെ അച്ഛൻ നന്നായിട്ട് പാചകം ചെയ്യും വീട്ടില്. എന്റെ സിസ്റ്റർ ആണ്. എന്റെ വീട്ടിലെ എന്റെ അച്ഛൻ എന്റെ അമ്മയെ എല്ലാം സഹായിക്കും. കാരണം എന്റെ അമ്മയും അച്ഛനും ജോലിയുള്ളവരാണ്. അതിലെ ഇപ്പൊ അമ്മയ്ക്ക് വൈകിട്ട് താമസിച്ച് വരുമ്പോ എന്തായാലും അച്ഛൻ ചോറെങ്കിലും വെച്ച് വയ്ക്കും. അത് കേൾക്കുമ്പോ എന്റെ അമ്മയ്ക്ക് സന്തോഷമാണ് ഉണ്ടാവുന്നത്. പക്ഷെ അവിടെ പറഞ്ഞു ഇപ്പൊ ആധുനിക യുഗത്തിൽ എല്ലാം കവർന്നോണ്ടിരിക്കും. കാരണം 30% സ്ത്രീകൾക്ക് സംഭരണം, ഇപ്പൊ 50. അത് കഴിഞ്ഞ് ഇപ്പം മൊത്തം ഇനിയും ഞങ്ങളെ അടുക്കളയിലൂടെ കയറ്റി അവർക്ക് 70% ഞങ്ങളെയൊക്കെ 30% അടുക്കളയിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്നുള്ള ഞങ്ങൾക്ക്.